Hello, welcome to Nimas Designer Studio. My name is Nimas. So, in this video, cutting video. Stitching video. Okay, appo nammal stitch cheyanayittu start cheyana. Appo nammal back side aanu, back yoke aanu first stitch cheyyunnathu. Appo adinu venditte njan oru lining cloth adiyil vechittunde. Appo oru white cloth aanu. Athu nammude aa oru njan cut cheyidetta fabric inde lengthil middle thanne eduthittullathu. Vera cuttings onnum cheyidittilla. Just nammude right sides thammil nere opposites vechathu shesham neck njan oru stitch cheyedukkanayittu povaanu. Okay, ഇപ്പോ ഞാൻ neck stitch ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലുള്ള ആ ഒരു വൈറ്റ് ക്ലോത്തിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് okay, ഇനി നമുക്ക് കുറച്ച് നോച്ചസ് ഇട്ടു കൊടുക്കാം ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതിനെ നിവർത്തി എടുക്കാം ഓക്കെ ഇപ്പൊ നമ്മുടെ നെക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള ആ വൈറ്റ് ക്ലോത്തിലൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ സൈഡിലുള്ള ഈ ലൈനിങ് ക്ലോത്തും ഈ മെയിൻ ഫാബ്രിക്കും ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിനെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം അല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കാം ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള ഇന്നർ പോർഷനാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം ക്ലോത്ത് തന്നെയാണ് ബാക്കില് ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അതിന്റെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അതിന്റെ റൈറ്റ് സൈഡ്സ് തമ്മില് ഓപ്പോസിറ്റ് ഇട്ടതിന് ശേഷം ആ ഒരു നമ്മളിപ്പോ സ്ക്വയർ നെക്കാണ് വരച്ചിരിക്കുന്നത് അപ്പൊ അതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അതിന്റെ അകത്തുള്ള ആ ഒരു ഫാബ്രിക്കിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു തുണിയെ കട്ട് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇനി ഇതിലെ നോച്ചസ് ഇട്ടതിന് ശേഷം ആ സൈഡില് അതായത് ആ കോർണർ വരുന്ന സ്ഥലത്ത് ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാതെ ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ നിവർത്തിയിടാം അപ്പൊ നമ്മുടെ ഇന്നർ പോർഷൻ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഇന്നർ പോർഷനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ക്രോസ് പീസ് വെച്ചിട്ട് റൈറ്റ് സൈഡ് തമ്മിൽ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ സെന്റർ പോർഷൻ എത്തുമ്പോഴത്തേനും അവിടെ ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തുക നമ്മുടെ നീഡിൽ അവിടെ ഒന്ന് ഇറക്കി നിർത്തുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ സെന്ററിൽ നമ്മുടെ ക്രോസ് പീസിന്റെ സെന്ററിൽ ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പൊ കട്ട് ഇട്ടുമ്പോഴത്തേക്കും അത് ഇതിന് മടങ്ങി വരാൻ എളുപ്പമായിരിക്കും ഓക്കെ
Okay, this is the portly button. Just on the video, decorate the portly button. Egg and chain the video. Upload the tinder, clear writer, description box. Okay, for the shade in the channel, the petal on the cardigan, just the bode on the central and the center on the bode on the cutting. Cutting the initiation, number tender side lip, cherryuru, patta vachita, stitchy end of the other, and then a cardigan. Okay, other initiation, number e portly butter, you get a mature. Okay, വളരെ എളുപ്പമാണ് ഈ ഒരു പോർട്ട്ലി ബട്ടൺ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിലത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്തത് ഓക്കെ ഇപ്പൊ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പോർട്ട്ലി ബട്ടൺസ് എല്ലാം ഏകദേശം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള കുറച്ച് ഇതിന്റെ ബാലൻസ് പോർഷൻ ഉണ്ടാവും അപ്പൊ അതങ്ങ് കട്ട് ചെയ്ത് കളയുക ബാക്കിലത്തെ ഒരു പോർഷൻ അത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് അത്രയും കട്ട് ചെയ്ത് കളയുക ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോർട്ട്ലി ബട്ടൺസ് വെക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പോർട്ട്ലി ബട്ടൺസ് വെച്ച് ആ ഫ്രണ്ടിന്റെ യോക്ക് പോർഷനിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്റർ പോർഷനും ഈ ഫ്രണ്ട് പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സൈഡിലെ ബാലൻസ് തുണിയൊക്കെ അത് കട്ട് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ റൈറ്റ് സൈഡ് തമ്മിൽ വച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് സ്ലീവ്സ് ജോയിൻ ചെയ്യുകയാണ് അപ്പൊ സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്ലീവ്സ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ ഞാൻ നേരത്തെ പകുതി സ്ലീവ് ആയിരുന്നു ചെയ്തു വെച്ചിരുന്നത് ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ ഒരു 6 ഇഞ്ചസ് കൂടെ ആഡ് ചെയ്ത് നമ്മുടെ 11 ഇഞ്ചസ് ലെങ്ത് ഉള്ള സ്ലീവ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ ഇതിന്റെ സെന്ററിൽ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ലീവിന് ഇതുപോലെ ഈ ആം ഹോളിന്റെ ഈ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് ജോയിൻ ചെയ്യണം നമ്മൾ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഞാൻ സ്കർട്ട് പോർഷനിൽ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ പോർഷനിൽ ഇതുപോലെ ഇത് ഞാൻ ഗാദേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഗാദേഴ്സ് ചെയ്തത് നമ്മുടെ തയ്യൽ മെഷീനിലെ ടെൻഷൻ ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം നല്ല അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ആ നൂല് വലിച്ച് വലിച്ച് നമ്മൾ ആ ഒരു ഗാദേഴ്സ് ഉണ്ടാക്കി എടുക്കുക കറക്റ്റ് ആ ഒരു അളവിന് ഓക്കെ അങ്ങനെയാണ് ഞാൻ ഈ ഗാദേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷനും ഈ സ്കർട്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യോക്കിനെയും സ്കർട്ടിനെയും കൂടി റൈറ്റ് സൈഡ് തമ്മിൽ ഒന്നിച്ച് ഇടുവാണ് ഓക്കെ ഇനി ഞാൻ ഇതിന്റെ സെന്റർ എടുക്കുവാണ് അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലും അപ്പൊ നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ അത്രയും അളവിന് നമുക്ക് കൊണ്ടുവരണം ഈ ഒരു സ്കർട്ട് പോർഷന്റെ ഈ ഒരു തുണി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെന്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ സെന്ററും കൂടെ ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ മടക്കിയിട്ട് ഒരു ബോക്സ് പ്ലേറ്റ് അവിടെ ചെയ്ത് കൊടുക്കുവാണ് ഈ ബോക്സ് പ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പിന്നോ എന്തെങ്കിലും വെച്ച് അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു യോക്കും ഈ ഒരു സ്കർട്ട് പോർഷനും കൂടെ രണ്ട് സൈഡിലും അതുപോലെ ചെയ്യാം എന്നിട്ട് യോക്കും സ്കർട്ട് പോർഷനും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സിന്റെ അടിയിൽ അതായത് സ്ലീവ്സിന്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒരു പട്ട വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 2½ ഇഞ്ചസ് ലെങ്തിലാണ് ഈ ഒരു
പട്ട ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനെ ഞാൻ എന്നിട്ട് ഈ ഒരു സ്ലീവിൻ്റെ നമ്മൾ ചെയ്തെടുത്ത സ്ലീവിനകത്ത് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്തിട്ടിട്ട് ഇപ്പൊ ടോട്ടല് ഈ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചസ് ആണ്. ഓക്കെ, ഇതുപോലെ ഞാൻ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പട്ട അവിടെയും ഒരു പ്ലീറ്റ്സ് കൊടുത്ത് ഒരു പഫ് ആക്കിയിട്ടുണ്ട്. മേളിൻ്റെ താഴെയും ഞാൻ പഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ കറക്റ്റ് നമ്മുടെ 1.5 ഇഞ്ചസ് ആണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിഡ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡിലൂടെ ഒന്ന് വരയ്ക്കുക. പിൻ ചെയ്ത് നന്നായിട്ട് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സൈഡിലൂടെ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് ഇട്ടേക്കുക. പിന്നെ വേറൊന്നുമില്ല, എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. ദിസ് ഇസ് മീ നിമ സജു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.